بالحب تلقاك البدور ضيف الأمان والسرور. العالمين والصلاة والسلام على خاتم النبيين وعلى آله وصحبه أجمعين أما بعد. നമ്മൾ ഇഴത്തിക്കാഫിന് ആകെ നാല് റുക്കുനുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ രണ്ട് റുക്കുനുകൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് നിയ്യത്ത് വെക്കലാണ്, രണ്ടാമത്തത് പള്ളിയിൽ ആവലാണ്, മൂന്നാമത്തെ റുക്കിന് ലുബുസു ഖദരി യുസമ്മ റുക്കൂഫൻ. റുക്കൂഫ് എന്ന് പറയത്തക്ക രൂപത്തിലുള്ള ഒരു അളവ് അല്ലെങ്കിൽ ഒരു സമയം പള്ളിയുടെ ഉള്ളിൽ തങ്ങണം. തങ്ങുക എന്ന് പറയുമ്പോൾ ഇരിക്കുക അല്ലെങ്കിൽ ശരീരം അടങ്ങുക എന്നുള്ള അർത്ഥമൊന്നുമല്ല. പള്ളിയിൽ ആയി എന്ന് പറയാൻ പറ്റിയ ഒരു സമയം അവൻ പള്ളിയിൽ ഉണ്ടാവുക എന്നാണ് അർത്ഥം. വലൗബില സുക്കൂനിൻ, അത് ശരീരത്തിന് അടക്കം ഇല്ലാതെയാണെങ്കിലും ശരി. അതെങ്ങനെയാണത്? ബിഹൈസു യക്കൂനു സമനുഹ ഫൗക സമനി തുമഅനീനതി ഫിർ റുകൂഇ വനഹ്മിഹി. റുകൂഉ് സുജൂദ് പോലെയുള്ള ഫർളുകളിൽ അടങ്ങി താമസിക്കുക എന്ന് പറയുന്ന ആ ഒരു ഫർളുണ്ട്, തുമഅനീനത്ത്. അത് കിട്ടാൻ എത്ര സമയം വേണമോ അത്ര സമയമെങ്കിലും പള്ളിയിൽ ഏറ്റവും ചുരുങ്ങിയത് അവനുണ്ടാവുക എന്നുള്ളത്. അപ്പൊ തുമഅനീനത്ത് കിട്ടാൻ കുറഞ്ഞ സമയം ഉണ്ടായാൽ മതി, അത്രയും സമയം പള്ളിയിൽ ഉണ്ടാവണം. അതിൽ ശരീരം അടങ്ങി ഇങ്ങനെ ഇരിക്കുക എന്നർത്ഥമൊന്നുമില്ല. ഫയക്കിഫി തറത്തുദു ഫീഹി, പള്ളിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു. ഇഴുത്തിക്കാഫിന് നെയ്യത്ത് വെച്ച് പള്ളിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു അയാൾ, എന്നാലും അത് ഇഴുത്തിക്കാഫായിട്ട് പരിഗണിക്കും. ലൽ മുറൂറു ബിലാദുബസിൻ, അല്ലാതെ അതിലെങ്ങനെയാണ് കയറി അങ്ങനെ എങ്ങനെയാണ് പോയി, അത് പള്ളിയിൽ തങ്ങുക എന്നതിന് പറയില്ല. നേരെ മറിച്ച് പള്ളിയുടെ ഉള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു, ചിലപ്പോൾ അയാൾക്ക് പിന്നെ ഇരിക്കാൻ പ്രയാസം ഉണ്ടാവും, അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ഉറങ്ങി തൂങ്ങും എന്നുള്ള പേടി ഉണ്ടാവും. അപ്പോൾ അയാൾ ചിലപ്പോൾ ഒരു മാല പിടിച്ചിട്ട് ഇങ്ങനെ നടക്കും, അതല്ലെങ്കിൽ അയാളൊരു മുസഹഫ് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊക്കെ. ഇനി ഒന്നുമില്ല, ഒന്നും ചെല്ലണം എന്നൊന്നുമില്ല, ചെല്ലലിൽ നിർബന്ധമൊന്നുമില്ല, ഒന്നും ചെല്ലാതെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നാലും വേണ്ടില്ല, ഇഴുത്തിക്കാഫിനെ നെയ്യത്ത് വെച്ച് പള്ളിയുടെ ഉള്ളിൽ തങ്ങൽ വരണം, അല്ലാതെ ഒരു കവാടത്തിലൂടെ കടന്ന് ആ കവാടത്തിലൂടെയാണ് ഇറങ്ങിയാണ് പോവുക എന്നുള്ളതിന് ഇഴുത്തിക്കാഫ് എന്ന് പറയില്ല. കാരണം അതിൽ പള്ളിയിൽ താമസിക്കുക അല്ലെങ്കിൽ പള്ളിയിൽ തങ്ങുക എന്നത് ഉണ്ടായിട്ടില്ല, അതാണ് കാരണം. നാലാമത്തെ റുക്കിന് മുഅ്തകിഫ്, ഇഴുത്തിക്കാഫിരിക്കുന്ന വ്യക്തി, അതാണ് നാലാമത്തെ റുക്കിന്. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ആ നിബന്ധനയൊത്ത വ്യക്തി ആവണം അയാൾ ഇരിക്കുമ്പോഴേ അല്ലെങ്കിൽ അയാൾ പള്ളിയിൽ തങ്ങുമ്പോഴേ അതിന് ഇഴുത്തിക്കാഫ് എന്ന് പറയുകയുള്ളൂ. ആ വ്യക്തിക്കുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇസ്ലാമാണ്. മുസ്ലിങ്ങളല്ലാത്തവർക്ക് ചിലപ്പോൾ പള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വർക്കിനോ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വരലുണ്ട്. ഇപ്പോൾ ഒരു വയറിങ്ങിൻ്റെ ആയാലും ഫാന് ഫിറ്റ് ചെയ്യാനോ ഒരാ മുസ്ലിം കടന്നു വന്നു, അയാളൊരു അരമണിക്കൂർ പള്ളിൻ്റെ ഉള്ളിൽ നിന്നതുകൊണ്ട് അത് ഇഴുത്തിക്കാഫാവില്ല. ഇനി അയാൾ നെയ്യത്ത് കരുതിയാൽ പോലും ആവില്ല, കാരണം നെയ്യത്തിന് ഇസ്ലാം ഷർത്താണ്. അപ്പോൾ മുസ്ലിമാവുക എന്നത് ഇഴുത്തിക്കാഫ് ശരിയാവാനുള്ള ഷർത്താണ്. മറ്റൊന്ന് അഖ്ലുൻ, ബുദ്ധി ഉണ്ടാവണം. ഭ്രാന്തന്മാർ പള്ളിനുള്ളിൽ പോയാൽ ഇഴുത്തിക്കാഫായിട്ട് പരിഗണിക്കൂല. ഖുലൂൻ അന ഹജസിൻ അക്ബർ, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ഉണ്ടാവണം. ഇപ്പൊ ജനാപത്തുകാരനായിട്ട് ഇരുന്നാലും പരിഗണിക്കൂല എന്ന് മനസ്സിലായി. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധനായി ബുദ്ധിയുള്ളവനായി മുസ്ലിമായ ഒരു മനുഷ്യൻ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുക എന്നതാണ്, അല്ലെങ്കിൽ പള്ളിയിൽ തങ്ങുക എന്നതാണ് എഴുത്തിക്കാഫ് എന്നതിൻ്റെ നാലാമത്തെ റുക്കന്. കാഫിർ ഇരുന്ന സഹിയാവൂല, ബുദ്ധിയില്ലാത്തവനിൽ നിന്നും പറ്റൂല. പിന്നെ വലിയ അശുദ്ധി ഇല്ലാത്തവരിന്ന് പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വലിയ അശുദ്ധിക്കാട് പള്ളിയിൽ താമസിക്കാൻ പാടില്ല. വലിയ അശുദ്ധി പള്ളിയുടെ ഉള്ളിലിരിക്കുമ്പോൾ ഇനി ഒരാൾക്ക് വലിയ അശുദ്ധി ഉണ്ടായി എന്ന് വെക്കുക, സ്കലനം കൊണ്ടോ മറ്റോ അയാൾക്ക് ജനാപത്തുണ്ടായാൽ അയാൾ അവിടുന്ന് പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വേഗം പോകണം, പള്ളിയിൽ താമസിക്കാൻ പാടില്ല. അതനുസരിച്ച് എത്തിക്കാഫും പാടില്ല എന്ന് വരും. ഇങ്ങനെ ഇനി അതിൻ്റെ ഇടയിൽ അങ്ങനെ അഥവാ ഒരാൾ പള്ളിയിൽ എത്തിക്കാഫിരിക്കുന്ന സമയത്ത് അയാൾക്ക് ജനാപത്തുണ്ട്, അയാൾ ഇങ്ങനെ ഉറങ്ങി, ഉറങ്ങിയപ്പോൾ അയാൾക്ക് പിന്നെ സ്വപ്നസ്ഖലനം സംഭവിച്ചു, അപ്പോൾ ജനാപത്തായി, അയാൾ എത്തിക്കാഫ് മുറിച്ചിട്ട് പള്ളിയിൽ നിന്ന് പോകണം എന്നുള്ളതാണ് നിയമം. വയജിബു ഖുറൂജു മം ബിഹി ഹദസുൻ അക്ബറു മിൻ മസ്ജിദിൻ, അതാ പറഞ്ഞത്. വയജിബു, നിർബന്ധമാണ് ഖുറൂജു മൻ, ഒരു വ്യക്തി പുറത്തു പോവൽ. ബിഹി ഹദസുൻ അക്ബർ, അയാൾക്ക് വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ അയാൾ പുറത്തു പോകൽ നിർബന്ധമാണ്. മിൻ മസ്ജിദിൻ, പള്ളിയിൽ നിന്ന്. കാരണം ലിഅന്ന മക്സദുഹു ഫീഹി മഅസിയത്തുൻ, ഒരു വലിയ അശുദ്ധിക്കാരൻ പള്ളിയിൽ തങ്ങൽ ദോഷമാണ്. ഇൻ തഅദ്ദറ തുഹുറുഹു ഫീഹി ബിലാ മക്സി,
പള്ളിയിൽ നിന്ന് തന്നെ ശുദ്ധിയാക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ, പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അയാൾക്ക് വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനുള്ള സൗകര്യം ഉണ്ട് നോക്കുക, പള്ളിയായിട്ട് വക്കുപ്പ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ കുളിക്കാനുള്ള സൗകര്യമുണ്ട് എന്ന് സങ്കല്പിക്കുക, എങ്കിൽ അവിടുന്ന് അവന് പെട്ടെന്ന് ശുദ്ധിയായാൽ മതി. അല്ലാത്ത സമയത്ത് അവൻ പള്ളിയിൽ നിന്ന് പുറത്തു പോകണം. അപ്പൊ ഒരാള് വെറ്റിക്കാ ഫിരുഗണിനിടയിൽ അയാൾക്ക് ബോധം നഷ്ടപ്പെട്ടു. ബോധക്കെട്ട് സംഭവിച്ചാൽ ആ സമയം വെറ്റിക്കാഫിലായിട്ട് പെടുത്തുമോ ഇല്ലയോ? ഇഗ്മാഇന്റെ സമൻ ആ സമയം വെറ്റിക്കാഫിൽ പരിഗണിക്കപ്പെടും. ഏതുപോലെ കന്നൗമി ഉറക്കുപോലെ. വെറ്റിക്കാഫ് ഇരുന്ന് ഈയത്ത് ചെയ്തിട്ട് ഒരാൾ പള്ളിയിൽ കിടന്നുറങ്ങി. അതിൽ ഇബാദത്തും നിസ്കാരങ്ങളൊന്നും വെറ്റിക്കാഫിൽ നിർബന്ധമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് കൂടെ ചെയ്താൽ അതിന് പുണ്യം വേറെ കിട്ടും. വെത്തിക്കാപ്പിനെ നീയത്ത് കരുതിയിട്ട് പള്ളിയിൽ കിടന്നുറങ്ങുകയാണ് ചെയ്തത്, എന്നാലും ആ വെത്തിക്കാപ്പ് പരിഗണിക്കുമല്ലോ. അതേമാതിരി ആ സമയത്തിന് ഇടയിൽ അയാൾക്ക് ബോധക്ഷയം ഉണ്ടായാലും ആ സമയവും വെത്തിക്കാപ്പായിട്ട് പരിഗണിക്കും. അപ്പോ വെത്തിക്കാപ്പിന്റെ സമയത്ത് നോമ്പുണ്ടാവണമെന്നുണ്ടോ, അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ, അതൊന്നും പറ്റൂല എന്നുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. വലായുറു തസയ്യുനും ബിത്വീബിൻ, സുഗന്ധം ഉപയോഗിച്ച് അവൻ അഴകാവാം, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാം, നല്ല വസ്ത്രം ധരിക്കാം, മുടി ചീകിക്കൊണ്ടാവാം, അതിനൊന്നും കുഴപ്പമില്ല. സീദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്കാപ്പിരിക്കുന്ന സമയത്ത് പിന്നെ അപ്പുറത്ത് റൂം വീടാണ്, പള്ളീൻ്റെ നേരെ അപ്പുറം റസൂലുള്ളാഹി തങ്ങളുടെ വീടാണ്. ആ വീടപ്പോൾ ആയിഷാ ബീവിയുടെ റൂം, അതിലാണ് മുത്തനബി ഇപ്പം കിടക്കുന്നത്. അപ്പോൾ പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് തല ഇങ്ങനെ വെച്ചു കൊടുത്തിരുന്നു ആയിഷാ ബീവിക്ക് തല വാർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എഴുത്തിക്കാഫ് ഇരിക്കുന്ന സമയത്ത് തല പുറത്തിട്ടാൽ എഴുത്തിക്കാഫ് മുറിയിലില്ല, കയ്യും തലയും പുറത്തിടേണ്ടെന്ന് ബസ് കുത്തിരിക്കുമ്പോൾ, അത് വേറെ വണ്ടി വന്ന് ഇരിക്കണേനാണത്. അല്ലാതെ എഴുത്തിക്കാഫ് ഇരിക്കുന്ന സമയത്ത് കയ്യൊന്നും ഇങ്ങനെ പുറത്ത് കിട്ടാൽ എഴുത്തിക്കാഫ് മുറിയില്ല, അല്ലെ തലയൊന്നിങ്ങനെ പള്ളീൻ്റെ പുറത്തേക്കായി ഇങ്ങനെ തുപ്പി, അതുകൊണ്ട് എഴുത്തിക്കാഫ് മുറിയില്ല. ശരീരത്തിൻ്റെ ഭൂരിഭാഗവും പള്ളിയുടെ പുറത്തായി, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഊന്നൽ പള്ളിയുടെ പുറത്തായി. ഇത് പള്ളിയിൽ ഊന്നിക്കൊണ്ട് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭൂരിഭാഗവും പള്ളിയിൽ നിന്നുകൊണ്ട് തലയോ കയ്യോ പുറത്തേക്കൊന്ന് നീട്ടിയതുകൊണ്ടൊന്നും എഴുത്തിക്കാഫ് മുറിയില്ല. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തല വെച്ച് കൊടുത്തിരുന്നു. ആയിഷാ ബി റസൂലുള്ളാഹിനെ തലയൊക്കെ ചീകി വൃത്തിയാക്കി കൊടുത്തിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചെയ്യാം. അതേ രൂപത്തിൽ ഫിത്റുൻ, നോമ്പില്ലാതെയും എത്തിക്കാഫ് ഇരിക്കാം. എത്തിക്കാഫ് ഇരിക്കുന്നവന് നോമ്പുണ്ടാവണം എന്നില്ല, പക്ഷേ നോമ്പ് കാലത്ത് എത്തിക്കാഫ് ഇരിക്കൽ പുണ്യാന്ന് മുമ്പ് പറഞ്ഞല്ലോ. റമളാന്റെ അവസാനത്തെ പത്തിലാണ് ഏറ്റവും പുണ്യം എന്ന് പറഞ്ഞു. എന്ന് വെച്ച് മറ്റ് കാലങ്ങളിൽ പാടില്ല എന്നോ നോമ്പ് നോൽക്കാതെ എത്തിക്കാഫ് ഇരിക്കരുത് എന്നോ ഇല്ല. മാത്രമല്ല ഒരാൾ അന്തിക്ക് മാത്രം എത്തിക്കാഫ് പകലിരുന്നതേയില്ല, എന്നാൽ പോലും സഹിഹാവും. രാത്രിയിൽ നോൻപില്ലല്ലോ, രാത്രി സമയത്ത് എത്തിക്കാഫിരിക്കാനാണ് അയാൾക്ക് സമയം കിട്ടിയത്, അങ്ങനെയാണ് പള്ളിയിൽ എത്തിക്കാഫിരുന്നു, അതും പറ്റും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ അലൽ മുഅത്തഖി ഫി സിയാമുൻ ഇല്ലാ അൻ യജഅലഹു അലാ നഫ്സിഹി. എത്തിക്കാഫിരിക്കുന്നവന് നോമ്പ് നോറ്റോണണം എന്നില്ല, ഇല്ലാ അൻ യജഅലഹു അലാ നഫ്സിഹി, ഞാൻ നോമ്പ് നോറ്റുകൊണ്ട് എത്തിക്കാഫിരിക്കുമെന്ന് അയാളെ നഫ്സിൻ്റെ മേൽ അയാൾ ബാധ്യത ഏറ്റെടുത്താൽ ഒഴികെ. അതായത് ഒരാൾ നേർച്ചയാക്കി ഞാൻ നോമ്പുകാരനായി എത്തിക്കാഫിരിക്കാം ഇരിക്കും എന്ന് നേർച്ചയാക്കി, അല്ലെങ്കിൽ നോമ്പുള്ള സമയത്ത് എത്തിക്കാഫിരിക്കും. അങ്ങനെ രണ്ട് നേർച്ച. നോമ്പുള്ള സമയത്ത് ഞാൻ എത്തിക്കാഫിരിക്കും എന്ന് നേർച്ചയാക്കിയാൽ അയാൾ നോമ്പുള്ള സമയത്ത് തന്നെ ഇരിക്കണം. ഉദാഹരണത്തിന് റമളാൻ മാസത്തിൽ പോയിരിക്കേണ്ടി വരും, അപ്പം അയാൾക്ക് നോമ്പ് നിർബന്ധമാണ്. അല്ലെങ്കിൽ നോമ്പുകാരനായിട്ട് ഞാൻ എത്തിക്കാഫിരിക്കും. രണ്ടും രണ്ട് ശൈലിയാണ്. നോമ്പുകാരനായിട്ട് എത്തിക്കാഫിരിക്കുക എന്ന് പറഞ്ഞാൽ റമളാലാവണമെന്നില്ല, നോമ്പ് നോറ്റിട്ട് പോയിട്ട് എത്തിക്കാഫിരിക്കുക. ഇങ്ങനെ നേർച്ചയാക്കിയാൽ ഈ രണ്ട് രൂപങ്ങളിലും നോമ്പുകാരനായിട്ടിരിക്കൽ നിർബന്ധമാണ്. അല്ലാത്ത രൂപങ്ങളിൽ നോമ്പില്ലാതെയും എത്തിക്കാഫിരിക്കാം എന്നാണ് ആ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എഴുത്തിക്കാഫിൻ്റെ പ്രധാന മസലകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ എഴുത്തിക്കാഫുമായിട്ട് ബന്ധപ്പെട്ടത് എന്താന്ന് വെച്ചാൽ, എഴുത്തിക്കാഫ് നേർച്ചയാക്കിയാൽ സാധാ എഴുത്തിക്കാഫ് പോലെ അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അല്ല, എഴുത്തിക്കാഫുൽ മൻസൂർ, നേർച്ചയാക്കപ്പെട്ട എഴുത്തിക്കാഫ് എന്നാണ് പറയാ. അതിൻ്റെ പ്രധാന മസലകൾ ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത പാഠത്തിൽ പഠിക്കാം.